അസ്സലാമു അലൈക്കും. തഅലീമിനും മറ്റു മുഅ്മിനീങ്ങളും കേൾക്കാൻ വേണ്ടി അല്ലാഹു കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന പെരുപ്പിക്കുന്ന സജ്ജനങ്ങൾ പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൻ സയ്യിദ് ഇബ്നു ഉമൈദിനിൽ അൻസാരി റളിയല്ലാഹു അൻഹു വകാന ബദരിയൻ. സയ്യിദ് ഇബ്നു ഉമൈദ് റളിയല്ലാഹു അൻഹു മദീന നിവാസിയാണ്, അൻസാരിയാണ്. മുത്തലിബിനെ സഹായിച്ചവരാണ് അൻസാരികൾ, മദീനക്കാർ. നബിനെ എല്ലാ കാര്യത്തിലും പൊടുത്തിയവർ. വകാന ബദരിയൻ, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിയും കൂടെ. സയ്യിദ് ഇബ്നു ഉമൈയ റളിയല്ലാഹു അൻഹു മദീന നിവാസിയാ. ഐ ഖാതല യൗമ ബദരിൻ, ബദർ യുദ്ധത്തിൽ ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്ത മനുഷ്യനാണ്. അങ്ങനത്തെ ബദരിയ സയ്യിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഖാല, അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി പറയാണ്, മൻ സല്ല അലയ്യ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് എന്റെ മേൽ ആരെങ്കിലും സലാം പറ സ്വലാത്ത് ചൊല്ലിയാൽ, മുഖ്ലിസം മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കമായിട്ട്, കിബിറിനില്ല ലോകമാന്യത്തിനില്ല, ജനങ്ങൾ കേൾക്കാൻ കാണാനില്ല, അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, സ്വലാത്തം വാഹിദത്തൻ, ഒറ്റ സ്വലാത്ത് ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു അലൈഹി അസറ സ്വലവാത്തിൻ, അള്ളാഹുവിന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലും, 10 ഗുണം അല്ല കൊടുക്കും. പോരാ വറഫ ലഹു അസറ ദറജാത്തിൻ, 10 പദവി അള്ളാഹു ഉയർത്തി കൊടുക്കും, അതും പോരാ. വ മഹാ അന്നു അസറ സയ്യാത്തിൻ, 10 കുറ്റം അള്ളാഹു അവനെ മായച്ചു കൊടുക്കും. 30 കിട്ടി, 30 ഗുണര സ്വലാത്തിന്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം എന്നുകൊണ്ട് പറഞ്ഞാൽ 30 ഗുണം കിട്ടി. എന്താ ലാഭം? ഇത്രമാത്രം, ഇത്ര വലിയ കച്ചവടം ഏതാ ലോകത്തുള്ളത്, ലാഭ കച്ചവടം. കാല, അദ്ദേഹം പറയാണ്, സമയത്തു അബി യഹ്കി, മാത്രമല്ല സയ്യിദ് റളിയല്ലാഹുവിന് പറയാണ്, എന്റെ ഉപ്പയാകുന്നു ഉമൈർ റളിയല്ലാഹു ഉദ്ധരിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. കാല, എന്താണ് ഉദ്ധരണി എന്നറിയോ? കാന സുഫിയാനു സൗരി റളിയല്ലാഹുവിനു, മഹാനാകുന്ന സുഫിയാനു സൗരി റളിയല്ലാഹുവിനു, ബൈനമാ ഹുവ യതൂഫ്, അദ്ദേഹം തവാഫ് ചെയ്യുക മക്കയിൽ വെച്ച്. ആര്? സുഫിയാനു സൗരി റളിയല്ലാഹുവിനു മക്കയിൽ വെച്ച് തവാഫ് ചെയ്യാം. അപ്പോൾ ഇത് ആ റജുലൻ, ഒരാളെ തവാഫിന്റെ കൂട്ടത്തിൽ സുഫിയാനു സൗരി റളിയല്ലാഹുവിനു കണ്ടു ഒരാളെ. എന്താ അയാളെ സ്വഭാവം എന്നറിയോ? ലാ യർഫൗ ഖദമൻ, അയാൾ ഒരു ചെരുപ്പടി കാൽ ഉയർത്തുന്നില്ല. വലാ യളഉ ഖദമൻ, മറ്റേ ചെരുപ്പടി കാൽ വെക്കുന്നുമില്ല. സ്വലാത്ത് ചെല്ലുന്നവനായിട്ടല്ലാതെ ഒരു കാലിങ് പൊന്തിച്ചാൽ നടത്തത്തിൽ സ്വലാത്ത്, ഒരു കാല് നിരത്തി വെച്ചാൽ സ്വലാത്ത്, ഒക്കെ സ്വലാത്ത് തന്നെ. സ്വലാത്ത് വേറൊരു ദിക്കും ത്വാഫിലില്ല. ഉൽത്തുലഹു, ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, യാ ഹാദാ, ഏ മനുഷ്യ, ഇന്നക്കാക്കീലാഫലെന്തെല്ലാം പ്രത്യേകമായിട്ട് ചെല്ലേണ്ടതുണ്ട്? തസ്ബീഹ് ഉണ്ട്, തഹ്ലീൽ ഉണ്ട്, അദ്കാറുകൾ ഉണ്ട്, തവാഫിന്റെ 1-ാം റൗണ്ട്, 2-ാം റൗണ്ട്, ഇങ്ങനെ പല ആദിക്കറല്ലേ, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയാൽ എന്തായി? വഖബൽത ബി സ്വലാത്തി അലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിന്റെ മേൽ സ്വലാത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയല്ലോ, മറ്റ് അദ്കാറുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കിയല്ലോ. പരിപാടി നിങ്ങൾ ചെയ്ത നിങ്ങൾക്ക് വല്ല തെളിവോ പറയാനുണ്ടോ? എന്താ അങ്ങനെ ചെയ്തത്? കാല മഹാൻ, ആ മനുഷ്യൻ പറയാണ്, മന്നൻ ചോദിച്ചു. കാല, അദ്ദേഹം ചോദിക്കുന്നു, മന്നന്താ, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ആരോട്? സുഫിയാനു സോരി അള്ളാഹുവിനോട്. അനഫാഖല്ലാഹു, അല്ല നിങ്ങൾക്ക് സുഖം തരട്ടെ എന്നും പറഞ്ഞു. ഇതായിരുന്നു പക്കുത്ത്. ഞാൻ പറഞ്ഞു, അന സുഫിയാനു സൗരിയു, ഞാൻ സുഫിയാൻ സൗരി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ല ആളാ ഞാൻ. കാല, ഈ തവാഫ് ചെയ്യുന്ന മനുഷ്യൻ പറയാ സുഫാൻ സൗരി റളിയല്ലാഹുവിനോട്, ലൗല അന്നക ഖരീബുൻ മിൻ അഹലി സമാനിക, നിങ്ങൾ ഈ കാലത്ത് നിങ്ങളൊരു വിദേശിയാണല്ലോ, ഒരു വിദേശി അല്ല നിങ്ങളെങ്കിൽ, മാ അഖ്ബർത്തു കന്നാലി, ഞാൻ ചെയ്ത പണി എന്താ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളേ? ഒരു വിദേശിയായതുകൊണ്ട് ആ ഒരു പരിഗണന നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, വിദേശി എന്നുള്ളത്. വല അത്ര തുക്കാലാ സിദ്ധി, ഞാൻ എന്റെ രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരൂലായിരുന്നു. എന്നിട്ട് തുമ്മക്കാലലി, എനിക്ക് അദ്ദേഹം കൂടെ പറഞ്ഞു തന്നു. ആ തവാഫ് ചെയ്ത് കാല് ഉയർത്തിയും വെക്കുകയും ചെയ്യുന്ന സമയത്ത് സ്വലാത്ത് മാത്രം ചെല്ലുന്ന മനുഷ്യൻ അയാൾ ഉണ്ടാക്കി എന്നറിയോ? എനിക്ക് പറഞ്ഞു തന്നു. എന്താ സംഭവം എന്നറിയോ? ഹറജുത്തു അനവ വാലിദി ഹാജൻ ഇലാ ബൈത്തില്ലാഹിൽ ഹറാം, ഞാനും എന്റെ വാപ്പയും കൂടി കഅബത്തിന്റെ അടുത്ത് ഹജ്ജിന് വന്നു. ഈ തവാഫ് ചെയ്ത മനുഷ്യൻ പറഞ്ഞു കേൾക്കാം. അങ്ങനെ ഹത്താ ഇതാ കുന്തു ഫി ബാദിൽ മനാസിലി, ഞാൻ അജ്ജിന് ഞാനും ഉപ്പയും നടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ
ഒരു സ്ഥലത്ത് എത്തിയപ്പോ മരില വാലി ദി ബാപ്പാക്ക് രോഗം വന്ന്. വാലിജഹു, അങ്ങനെ ബാപ്പാക്ക് ചികിത്സ, ബാപ്പാനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഞാൻ എന്താക്കിയെന്ന് അറിയാം, അവർ താമസിച്ചു. അങ്ങനെ ഞാൻ വാപ്പാനെ ചികിത്സിക്കൽ ശുശ്രൂഷിക്കൽ അതിനു വേണ്ടി ഇങ്ങനെ തലക്ക് ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് ഇത് മാത്ത വാലിദേ, എന്റെ ഉപ്പ മരിച്ചു പോയി, മാത്രമല്ല ഇസ്വദ്ദ വജുഹു, വാപ്പാന്റെ മുഖം നോക്കിയിട്ടാണെങ്കിലോ വല്ലാതെ കറുത്തു പോയിട്ടുണ്ട്. ഹജ്ജിന് ഞാനും ഉപ്പയും പുറപ്പെട്ടാണല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ വാപ്പാക്ക് സുഖമില്ലാണ്ടായി, അതിൻ്റെ ഒരു സ്ഥലത്ത് താമസാക്കി. അവിടെ ഞാൻ വാപ്പാന്റെ തലക്കുംഭാഗത്തിരുന്ന് അങ്ങനെ വാപ്പാന്റെ മരിച്ച ശേഷം മുഖം ഭയങ്കര കറുത്തു. അപ്പൊ മോമിനികളുടെ മുഖം അങ്ങനെ കറക്കൂലല്ലോ, ഇതിനൊരു കാരണം മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ പക്വത്തു ഞാൻ പറയുന്നു, സുഫിയാൻ സോറിയോട് പറഞ്ഞു കൊടുക്കാണ് ഈ മനുഷ്യൻ. ഞാൻ പറഞ്ഞു ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അങ്ങനെ പറഞ്ഞ് വിചാരിച്ച് ഫജദബ്തുൽ ഇസാർ അലാ വജ്ഹിഹി ഫഗത്തൈതുഹു. അങ്ങനെ ഞാൻ വാപ്പ ധരിച്ച ആ തുണി എടുത്തിട്ട് വാപ്പന്റെ മുഖം എന്താക്കിയെന്നറിയോ, മറച്ച് മുഖത്തിട്ട് അന ആളുകൾ കാണണ്ടേലോ. ഫഗലബത്തിനി ഐനീ ഫനിംതു, ഞാനങ്ങോട്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ ഫൈദ അനബി റജുലിൻ ലം അറ ആസന മിന്നു വജ്ഹൻ, ഇത്ര ഒരു സുമുഖനായ മുഖമുള്ള മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു മനുഷ്യൻ എന്റെ അരികത്ത് വന്ന് നിൽക്കുന്ന കണ്ട് ഞാൻ ഉറക്കത്ത് കാണാൻ. വല അല്ലഫ മിന്നു സോബൻ വസ്ത്രത്താൽ, ഇതിനേക്കാളും ഏറ്റവും വൃത്തിയുള്ള ഒരു വസ്ത്രമോ കളറുള്ള വസ്ത്രമോ ധരിച്ച മറ്റോ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനത്തെ നല്ലൊരു വസ്ത്രം. വല അതുയവ മിന്നു രീഹൻ, വാസനയാണെങ്കിലോ വല്ലാതെ അടുത്തി വീശുന്ന സുഗന്ധ വാസന, ഇത്രക്കും ഒരു വാസമുള്ള മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ യർഫൗ ഖദമൻ വയള്ളോ ഉഖ്ര, ഒരു ചെറുപ്പടിക്കാലി പൊന്തിച്ച് മെറ്റേ വെച്ച് ഇങ്ങനെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരിക. ഹത്താദനാമി വാലിദി, എന്റെ വാപ്പാന്റെ അടുത്ത് ആ വന്നാള് അടുത്ത്. ഫക്കസഫല്ലി സാർ, അങ്ങനെ ആ വന്നാളെന്താക്കി എന്നറിയോ, തുണി വാപ്പന്റെ മുഖത്ത് നിന്ന് എടുത്താൻ വലിയ മുഖത്തിൽ നിന്ന് നീക്കി. അപ്പോഴേക്കും ഫബിയല്ലാ, വാപ്പാന്റെ മുഖം വെളുത്തുപോയി. സുമ്മ വല്ലാറാജിയൻ, പിന്നെ അയാൾ തിരിച്ചുപോയി വന്നാള്. അല്ലു സോബിഹി, അങ്ങനെ ഞാൻ എന്താക്കിയെന്നറിയോ, അയാളെ വസ്ത്രം ഞാൻ പിടിച്ചു വെച്ചു. ഫക്കുത്തു, ഞാൻ പറഞ്ഞു, യാ അബ്ദുള്ള, ഏ മന്നന്ത, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അല്ലതി മന്നല്ലാഹു അലാ വാലിദിന്റെ, വാപ്പാന്റെ മേലിൽ ഗുണം ചെയ്ത ഒരു മനുഷ്യൻ നിങ്ങൾ ആരാണ്? ഫി അർളിൽ ഗർബത്തി, വിദേശ രാജ്യത്ത് വെച്ച്. ആൾ അദ്ദേഹം ചോദിച്ചു, അപ്പൊ മാ താരിഫിന്, ഇനി അറിയൂലേന്ന് ചോദിച്ചു. അന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി സ്വാഹിബുൽ ഖുർആൻ, ഖുർആന്റെ ഉടമയാകുന്ന മുഹമ്മദ് അബ്ദുല്ല എന്നതായ ആളാണ് എന്ന് പറഞ്ഞു. അതായത് മുത്തനബിയാണ്. അമ്മ അറിയണേ, ഇന്ന വാലിദക്ക, എന്റെ ഉപ്പ, കാന മുസ്രിഫൻ അലാ നഫ്സിഹി, അദ്ദേഹം അമിതമായി ചെലവാക്കുന്ന മനുഷ്യനായി, അയാൾ കുറ്റം എമ്പാടും ചെയ്ത മനുഷ്യന്, അതുകൊണ്ട് അയാൾ മുഖം കറുത്തത്. വലാക്കിൻ, അതോടുകൂടി കാന യുക്തിറു സ്വലാത്ത് അലയ്യ, എന്റെ മേൽ ഒരുപാട് സ്വലാത്ത് ഇങ്ങനെ ചെയ്തില്ലേ, കുറ്റം ചെയ്യാൻ വിളിച്ചു. ഫലം മാ നസല ബിഹി മാ നസല, അദ്ദേഹത്തിന് ഇറങ്ങിയത് ആ പ്രയാസം, ഇറങ്ങിയപ്പോൾ ഇസ്തഗാസ ബിഹി, അദ്ദേഹം എന്നൊരു സഹായം തേടി. വാന ഖിയാസുലിമൻ അക്തറ സ്വലാത്ത് അലയ്യ, എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന മനുഷ്യനെ, സഹായം ചെയ്യുന്ന മനുഷ്യനാണ് ഞാൻ. അങ്ങനെ ഫന്തബഹ്തു, ഞാൻ ഉണീറ്റ് നോക്കി. ഫൈദ വജുഹു വജുഹു അബി അബിയളു, എന്റെ വാപ്പാന്റെ മുഖം വെളുത്ത് കിടക്കാൻ. അപ്പൊ അതാണ് ഈ സ്വലാത്ത് ചെല്ലിയാൽ കിട്ടാനിരിക്കുന്ന ഗുണം എന്ന് മനസ്സിലാക്കി എല്ലാവരും സ്വലാത്ത് കഴിയുന്നത്ര വർദ്ധിപ്പിക്കുക. ഏത് സമയത്തും അള്ളാഹു സജ്ജനങ്ങളിലും സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയവരും അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.